സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ എന്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവേ താമസിക്കരുതേ. വ്യക്തിപരവും തീവ്രവുമായ വിലാപഗാനമാണ് എഴുപതാം സങ്കീർത്തനം. ദേവാലയത്തിലെ ധൂപാർപ്പണ സമയത്ത് ആലപിച്ചിരുന്നതുകൊണ്ട് ഇതിനെ ജ്ഞാപക സങ്കീർത്തനം എന്നും വിളിക്കുന്നു. ദുരിതമനുഭവിക്കുന്നവനും പാവപ്പെട്ടവനുമായ സങ്കീർത്തകൻ ദേവാലയത്തിൽ അഭയം തേടി ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കുന്നത് ഈ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. കേവലം 5 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ഹ്രസ്വമായ സങ്കീർത്തനമാണ് നാം ഇപ്പോൾ ആലപിച്ച് കേട്ടത്, 70-ാം സങ്കീർത്തനം. ആമുഖമായി അതേപ്പറ്റി ചില പല കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇത് വ്യക്തിപരമായ ഒരു വിലാപഗാനമായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. മറ്റൊന്ന് ഓർക്കുവാനുള്ളത്, 40-ാം സങ്കീർത്തനത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അല്പ വ്യത്യാസങ്ങൾ അങ്ങിങ്ങായി ചില വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതേ ഭാഗം തന്നെയാണ് ഈ സങ്കീർത്തനത്തിലും ഉൾക്കൊള്ളുന്നത്. ഉള്ളടക്കം ഒന്ന് തന്നെ 2 ഭാഗത്തും എന്നുള്ളതാണ് ഓർക്കുവാനായിട്ടുള്ളത്. ദാവീദിൻ്റേത് എന്നുള്ള ശീർഷകം ഇതിൽ ഉണ്ട് എങ്കിലും ഏത് സന്ദർഭത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലാണ് ഇത് രചിച്ചത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ല. ഏതായിരുന്നാലും സങ്കീർത്തകൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ദരിദ്രനും എളിയവനും പാവപ്പെട്ടവനും എന്നൊക്കെയുള്ള വിശേഷണങ്ങളാണ് സ്വയം നൽകുന്നത് എന്ന് മാത്രമല്ല, വളരെ വേദനയും പ്രയാസവും അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് താൻ എത്തിയിരിക്കുന്നത് എന്നും കൂടി ആ വാക്കുകൾ നമുക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ സമ്മർദ്ദവും സംഘർഷവും മനസ്സിൽ മുറ്റി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹം ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിലും. ഏതെങ്കിലും ശക്തമായ ഒരു പ്രതിസന്ധി വിഷമകാര്യം സാഹചര്യം എത്തുമ്പോഴാണ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും ഉരുമ്പെടുന്നത്. ഇദ്ദേഹവും അതുതന്നെ വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് അപേക്ഷിക്കുന്ന വേഗം വരണമേ എന്ന അത് ഒരു പ്രാവശ്യമല്ല പറയുന്നത്,
അഞ്ചു വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, വേഗം വരേണമേ, വേഗം വരേണമേ എന്ന്. കാരണം അത്രമാത്രം തനിക്ക് ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ സംരക്ഷണം, അത് അത്രമാത്രം അമാന്തിക്കുവാൻ പാടില്ലാതെ വേണം, ഉടനെ വേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു സത്യം ഈ സങ്കീർത്തനം നമ്മെ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ശത്രുക്കൾ ആത്യന്തികമായി പരാജയമടയും എന്നുള്ളൊരു സത്യം ഇത് വെളിപ്പെടുത്തുന്നു. എന്നാൽ അതേസമയം തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തജനത്തിന് സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും വിജയവും ജീവിതത്തിൽ കൈവരും എന്നുള്ളത്, ഇത് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് എതിരായും ദൈവജനത്തിനെതിരായി നിൽക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവം, നേരെ മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവം, ഇത് രണ്ടും ഒന്ന് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കത് ശ്രദ്ധിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ചില ഓർത്തഡോക്സ് സഭകളിൽ ഈ സങ്കീർത്തനം ശയന നമസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പാശ്ചാത്യ സഭയിൽ അവരുടെ ആരാധനക്രമത്തിൻ്റെ ആമുഖമായിട്ട്, ആരാധനകളുടെ ആമുഖമായിട്ട്, ഉപക്രമമായിട്ട് ഇതിലെ ആദ്യത്തെ വാക്യം യഹോവയെ വരേണമേ, സഹായിപ്പാൻ വരേണമേ എന്നുള്ള അപേക്ഷ ആ ആരാധനയുടെ ആമുഖ വാക്കുകളായിട്ട് പറയാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ശ്രദ്ധിക്കുവാൻ ഇടയായ ഒരു വസ്തുത, മരുഭൂമിയിലെ താപസന്മാർ എല്ലാം ലോകം മുഴുവനും പരിത്യജിച്ച് പ്രാർത്ഥനയിലും ജാഗരണത്തിലും തപോനിഷ്ഠയിലും വ്യാപൃതരായിരിക്കുന്ന ആ മരുഭൂമിയിലെ സന്യാസികൾ, അവർ നിരന്തരമായ പ്രാർത്ഥന നടത്തുന്നവരാണ്. അപ്പോൾ ചില പ്രാർത്ഥനകൾ നിരന്തര പ്രാർത്ഥനയ്ക്കായിട്ട് അവരെടുക്കും. അതിന് പറയുന്നത് ഇജാക്കുലേറ്ററി പ്രേയേഴ്സ്, നിമിഷ പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഇതിൽ ഈ ആദ്യത്തെ വാക്യം അങ്ങനെ ഉരുവിടുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയായി താപസന്മാർ മരുഭൂമിയിലെ ക്രൈസ്തവ സന്യാസികൾ ഉപയോഗിച്ചിട്ടുള്ളതായി വായിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പൊതുവായി നാം ചിന്തിച്ചിട്ട് ഇനി നമുക്ക് കേൾക്കുവാനായിട്ടുള്ളത് ഇതിൻ്റെ സന്ദേശം എന്താ? ഈ സങ്കീർത്തനം നമ്മുടെ മുമ്പിൽ നമുക്ക് നൽകുന്നത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടമായൊരു കാര്യം, ഭക്തജനത്തിൻ്റെ വായിൽ നിന്ന് ഉയരുന്ന ഒരു നിലവിളിയാണ് ഇതിൽ നമുക്ക് കേൾക്കുവാനായിട്ടുള്ളത്. അവർ മാരകമായ ഏതെങ്കിലും പ്രതിസന്ധിയിൽ, അപകടത്തിൽ എത്തിച്ചേരുമ്പോൾ, അതുപോലെ തന്നെ ഭീകരമായ വിഷമതരമായ സാഹചര്യത്തിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് ദൈവത്തോട് മുറവിളി കൂട്ടുവാനല്ലാതെ മറ്റു കരുണീയമായിട്ടൊന്നുമില്ല. അങ്ങനെ ദൈവത്തോട് അവർ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ മനസ്സിലൊരു സന്ദേഹം, ദൈവം ഉത്തരമരുളുന്നില്ല. ഇത്ര ശക്തമായി പ്രാർത്ഥിച്ചിട്ടും ദൈവം ഉത്തരമരുളുന്നില്ലല്ലോ എന്ന ഒരു ശങ്ക, ആ ഒരു പ്രയാസം മനസ്സിൽ ഈ നിൽക്കുന്നുണ്ട്, ഈ സങ്കീർത്തകൻ്റെ മനസ്സിൽ. ഇത് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാവുന്നതാണ്. ഞാൻ എത്ര ഉത്കടമായ ആഗ്രഹത്തോടും തീവ്രമായിരിക്കുന്ന വികാരത്തോടും പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്ക് ഉത്തരം തരുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിലും ഉയരുന്ന സന്ദേഹമാണ്. ബേഥാനിയായിലെ രണ്ട് സഹോദരികൾ, അവരുടെ ഏക സഹോദരൻ ലാസർ രോഗിയായി കിടക്കുന്ന സമയത്ത് യേശുവിനെ ആ ഭവനത്തിൻ്റെ സ്നേഹിതനാണ്, യേശു മാർത്തയും മറിയയും ലാസറിനെയും സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കർത്താവിനെ രോഗം ബാധിച്ച സമയത്ത് ലാസറിൻ്റെ രോഗിയായിരിക്കുന്ന അവസരത്തിൽ അറിയിക്കുന്നു. പക്ഷേ കർത്താവ് അവിടേക്ക് എത്തുന്നില്ല, ഉത്തരമൊന്നും കൊടുക്കുന്നില്ല. ആ അവസരത്തിൽ ആ സഹോദരികളുടെ ചിന്ത എന്തായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കേ വേണ്ടിയുള്ളൂ. ഇത് നമുക്കും പലപ്പോഴും അനുഭവപ്പെടുന്നതാണ്. ഇവിടെ ചിന്തിക്കുവാനുള്ളത്, ദൈവത്തിന് നമ്മുടെ സമയവും നമ്മുടെ ആ നിശ്ചയവും അനുസരിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കുന്നത്,
നിത്യനായ ദൈവത്തിന് നമ്മുടെ സമയവും അനുസരിച്ചല്ല അവിടുത്തെ പദ്ധതി പ്രാവർത്തികമാക്കുന്നത് എന്ന ഒരു സത്യമുണ്ട്. യഥാസമയം അവിടുന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്, ഗോഡ് ഈസ് നെവർ ടു ലേറ്റ് നോട്ട് ടു ഏർലി. ദൈവം ഒരിക്കലും നേരത്തെ ആവുകയില്ല, ദൈവം ഒരിക്കലും വൈകി പോവുകയുമില്ല. യഥാസമയം ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഓർക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് എന്താ വേണ്ടത്? യു ഹാവ് ടു വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. ക്ഷമയോടെ സാവധാനത്തോടെ ദൈവത്തിൻ്റെ മുമ്പാകെ കാത്തിരിക്കുക. അക്ഷമയും അതുപോലെ തന്നെ മറ്റ് ഈർഷ്യയും ഒന്നും വെളിപ്പെടുത്താതെ തന്നെ ടു വെയിറ്റ് അപ്പോൺ ദ ലോർഡ്, യഹോവയ്ക്കായി ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തിൻ്റെ നടത്തിപ്പിനായി സഹായത്തിനായി കാത്തിരിക്കുന്ന ഒരു അനുഭവം, ഇതാണ് കരണീയമായിട്ടുള്ളത്. ജീവിതത്തിൽ വിമർശനവും ആക്ഷേപവും അതുപോലെ തന്നെ എതിർപ്പും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. അതിൽ ഒരു വ്യക്തി പോലും വ്യത്യസ്തനല്ല, ആരെയും മാറ്റി നിർത്താവുന്നതുമല്ല. എത്ര ഉന്നത വ്യക്തിയായിരുന്നാലും അതുപോലെ തന്നെ എത്ര ധർമ്മിഷ്ഠനും ആദർശധീരനും അതുപോലെ ഒക്കെ ഉള്ള വ്യക്തിത്വം ഉള്ള ആയിരുന്നാലും നമുക്കറിയാം വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയും മറ്റും ചെയ്യും. അത് ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഓർത്താൽ മതി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രതികാരവാഞ്ചയോടെ രോഷാകുലരായി തീർന്ന് നാം വളരെ ആ വിധത്തിൽ കോപാക്രാന്തരായി തീരുവാനായിട്ട് ഒന്നുമല്ല വേണ്ടിയിരിക്കുന്നത്. നമുക്ക് ആ സമയത്ത് ക്രൂശിലേക്ക് നോക്കാം. ക്രൂശിലെ ആ ക്ഷമ സഹനം, എന്തെല്ലാം പരിഹാസങ്ങൾ, എന്തെല്ലാം ഉപദ്രവങ്ങൾ, ഏതെല്ലാം കഠിനമായിരിക്കുന്ന വേദനകളുടെ നടുവിലും അവയൊക്കെയും സഹിക്കുന്ന ആ ഒരു അനുഭവം, ആ ഒരു ദർശനം, കുരിശിൻ്റെ ദർശനം, ക്രൂശിലേക്കുള്ളൊരു നോട്ടവും അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ പ്രചോദനവുമാണ് പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ, സഹനത്തിൻ്റെതായിരിക്കുന്ന പാതയിൽ ചരിക്കുവാൻ നമുക്ക് പ്രാപ്തി നൽകുന്നത് ഇക്കാര്യമാണ് എന്ന് ഇവിടെ നമുക്ക് ഓർക്കാം. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ എങ്ങനെയുള്ളവരാണ്. രണ്ട് കാര്യങ്ങൾ അവരെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന്, അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ദൈവത്തെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അവർക്ക് താല്പര്യവും ഉത്സാഹവും ദൈവത്തെ പ്രാപിക്കുവാൻ തക്ക വേണം ഉള്ളത്. 14 സങ്കീർത്തനത്തിൽ നമ്മൾ പഠിച്ചതും കേട്ടതുമാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരെ പറ്റി അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ബുദ്ധിമാന്മാർ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കി എന്ന് പറയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന വിശേഷണമാണ് അവർ ബുദ്ധിമാന്മാരാണ്. കാരണം അത് ഔചിത്യമായിട്ടുള്ള ഒരു കർത്തവ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. മാത്രമല്ല ഭാരതീയ ദർശനത്തിൽ ഈശ്വര ദർശനത്തിന് വേണ്ടിയുള്ളൊരു അന്വേഷണം ഇത് ഈ മതചിന്തകളിൽ ആധ്യാത്മിക ചിന്തകൾ ഭാരതത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ പാരമ്പര്യത്തിലുള്ള ഒരു വലിയ ചിന്തയാണ്. അതിലാണ് ഹിമാലയത്തിലേക്കും മറ്റു പല ഉന്നത സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നതിൻ്റെ പിമ്പിൽ, പല മാർഗങ്ങളിൽ കൂടി ചരിക്കുന്നതിൻ്റെ എല്ലാം പിമ്പിലുള്ളത് ഈശ്വര ദർശനം, ഈശ്വരനുമായിട്ടുള്ള ആ അന്വേഷണത്തിൽ ഈശ്വരനെ കണ്ടെത്തുവാനുള്ള പ്രയാണമാണ്. മഹാത്മാഗാന്ധി തന്നെ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ കഥകൾ, സത്യമായിരിക്കുന്ന പരമ്പൊരുളിനെ, പരമമായിരിക്കുന്ന സത്യത്തെ കണ്ടെത്തുവാൻ തക്കുമുള്ള അന്വേഷണം മനുഷ്യൻ നടത്തുന്നതിനെ പറ്റിയാണ് ഇവിടെ അത് തന്നെ പറയുന്നത്. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ അന്വേഷിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവരെ പറ്റി പറയുന്നത് അവർ രക്ഷയെ കാംക്ഷിക്കുന്നവരാണ്, രക്ഷയെ ഇച്ഛിക്കുന്നവരാണ്, അത് ലഭിക്കുവാൻ താല്പര്യമുള്ളവരാണ്. പഴയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നത് ഒരു അപകടത്തിൽ നിന്നുള്ള മോചനമാണ്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു മോചനമാണ്, അത് രക്ഷയെന്ന് പറയും. എന്നാൽ പുതിയ നിയമത്തിൽ അതിനേക്കാൾ വ്യാപകം കുറെ കൂടെ
വ്യത്യസ്തമായ ഒരു അർത്ഥതലം ഈ രക്ഷ എന്നുള്ളതിനുണ്ട്. അതിനെ എന്നിങ്ങനെ വിശേഷിപ്പിക്കാം? യേശു ക്രിസ്തുവിൽ കൂടി അനുഭവജന്യമാകുന്ന ആ പുതിയ ജീവിതത്തിന് അത് രക്ഷയെന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. അതാണ് ക്രിസ്തീയ അനുഭവത്തിൻ്റെ ആകത്തുകയാണ് രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന പുതിയ ജീവനാണ്. ആ പുതിയ ജീവൻ്റെ അനുഭവമാണ് ഈ രക്ഷയെന്ന് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പുതിയ അനുഭവമാണ്, പുതിയ അവസ്ഥയാണ്. അതാണ് ഈ രക്ഷ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ള ആൾ പിന്നെ എന്ത് ചെയ്യുന്നു എന്നും കൂടെ പറയുന്നു. അവ ദൈവത്തെ അന്വേഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിൻ്റെ രക്ഷയെ അവർ ഇച്ഛിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നീട് വായിക്കുന്നത് അവ ദൈവത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവം മഹത്വവാൻ എന്ന് അവരെപ്പോഴും ഘോഷിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവ അന്വേഷണവും ദൈവസ്തുതിയും ഈ പറയുന്ന ദൈവസ്നേഹിതന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്നവരുടെ ജീവിത അനുഭവമായി മാറുന്നു എന്നുള്ളത് ഇവിടെ ഓർക്കണം. അവസാനത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എന്റെ അടുക്കൽ വേഗം വരണമേ, നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, യഹോവേ താമസിക്കരുതേ. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു എന്ന് ആദ്യം തുടങ്ങിയത് എങ്ങനെയാ? എന്നെ വിടുവിക്കുവാൻ വരേണമേ എന്നൊരു അപേക്ഷയാണ്. പക്ഷേ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോഴോ അവർ അപേക്ഷയായിട്ടല്ല, അതൊരു പ്രഖ്യാപനമാണ്. നീ എന്നെ വിടുവിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുഭവത്തിൽ ആ അപേക്ഷ ആ സാർത്ഥകമായി തീരുകയും അപേക്ഷയനുസരിച്ച് ദൈവം തന്നെ സഹായിക്കുകയും ചെയ്തു എന്നുള്ളത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നീ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു എന്ന് ഉറക്കെ പറയുന്ന വിശ്വാസ പ്രഖ്യാപനമാണ്, അനുഭവ സാക്ഷ്യമാണ് അവസാനത്തിൽ നമുക്കവിടെ കാണുവാനായിട്ടുള്ളത്. ഒരു സംഭവം ഓർക്കുന്നു, ദൈവത്തിൻ്റെ സഹായം തക്ക സമയത്ത് ലഭിക്കുന്നതിനെ പറ്റി വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഓർക്കുന്നത്. സമുദ്ര പര്യവേഷണം നടത്തി ലോകം ചുറ്റിക്കൊണ്ടിരുന്ന ആളാണ് ക്യാപ്റ്റൻ കുക്ക്. എൻഡവർ എന്ന് പറയുന്ന കപ്പലിൽ അദ്ദേഹം സമുദ്രത്തിൽ ഇങ്ങനെ ലോക പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ കൂടെ നാവികരായിട്ടുള്ള പലരുണ്ട്. ആ കപ്പൽ ചെന്നൊരു പാറക്കെട്ടിൽ ചെന്ന് ഇടിച്ചു. അയ്യോ, അപ്പോഴേ അതിനകത്തുള്ളവരൊക്കെ വിചാരിച്ചു അത് തകർന്നു, ഛിന്ന ഭിന്നമായി തീരും. അവരെല്ലാവരും കപ്പലിൽ പോയി തകർന്നു എന്ന് മാത്രമല്ല, അവരെല്ലാം അവിടെ സമുദ്രത്തിൽ വീണ് നശിക്കുവാൻ ഇടയാകും എന്നൊക്കെയുമാണ് വിചാരിച്ചത്. പക്ഷേ അത് പാറയിൽ ഉറയ്ക്കാതെ ആ കപ്പൽ ഉടഞ്ഞു പോവാതെ അത് മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നുള്ളത് വിചിത്രമായിരിക്കുന്ന ഒന്നാണ്. അവസാനം അത് ഓസ്ട്രേലിയയുടെ തീരത്ത് ചെന്നു. അവിടെ ചെന്ന് തീരത്ത് ചെന്ന് കഴിഞ്ഞ് അത് സുരക്ഷിതരായി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കപ്പലിൻ്റെ എന്താണ് വല്ലതും കേടുപറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനായി നോക്കിയപ്പോൾ ആ പാറയിൽ ചെന്ന് ഇടിച്ച ഭാഗം അവിടെ പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു കല്ല് അത് ആ ഏത് വിധത്തിലാണ് ചോദിച്ചാൽ ഊക്കോട് ഇടിച്ചപ്പോൾ ആ വിടവിൽ അത് വിളക്കി ചേർത്തതുപോലെ ആ ഒരു കല്ല് അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് വെള്ളമകത്തേക്ക് കയറിയില്ല, മറ്റൊന്നും സംഭവിച്ചില്ല, അത് സുരക്ഷിതമായി ആ സ്ഥാനത്ത് ചെന്നെത്തുവാൻ കഴിഞ്ഞു. അത് കണ്ടിട്ട് ക്യാപ്റ്റൻ കുക്ക് പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ അനുസ്മരിക്കുന്നത്. ദൈവത്തിൻ്റെ തക്ക സമയത്തെ വിടുതലും സഹായവും മാത്രമാണ് നാം ഇന്ന് ഇവിടെ ആയിത്തീർന്നിരിക്കും. ദൈവത്തിൻ്റെ വിടുതൽ തക്ക സമയത്ത്, അത് റൈറ്റ് ടൈം, ദൈവത്തിൻ്റെ സഹായവും. ഇതാണ് സങ്കീർത്തനക്കാരൻ അവസാനിപ്പിച്ചത്, നീ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു എന്ന്. അതാണ് ക്യാപ്റ്റൻ കുക്ക് വെളിപ്പെടുത്തിയത്, തക്ക സമയത്ത് ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ രക്ഷ ലഭ്യമായി എന്ന്. ഇത് ക്യാപ്റ്റൻ കുക്കിന് മാത്രമല്ല ഈ സാക്ഷ്യം പറയുവാനായിട്ടുള്ളത്, ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെയും
അവരുടെ തിരിഞ്ഞോട്ടത്തിൽ കൂടി പറയുവാൻ കഴിയും. തക്ക സമയത്ത് ദൈവം ഞങ്ങൾക്ക് സഹായവും ഞങ്ങൾക്ക് രക്ഷയും കൈവരുത്തി എന്ന് പറയുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ എങ്കിലും ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട്, യഹോവേ താമസിക്കരുതേ, എപ്പോഴും ഞങ്ങളോട് കൂടെ സഹായത്തിന് എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്നുള്ള ഒരു അപേക്ഷയോടെയാണ് അത് ഈ സങ്കീർത്തനം സമാപിക്കുന്നത്. നാം അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി എന്താണ് നാം ഈ ചിന്തയിൽ നിന്നൊന്ന് സമാഹരിക്കുന്നു എങ്കിൽ, ഒന്നാമത് ദൈവത്തിൻ്റെ സഹായത്തിനുള്ള അപേക്ഷ. അത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ തീവ്രമായി മുട്ടിപ്പായി വേഗം വരേണമേ എന്ന് വിളിക്കുന്ന ആ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഉയരുന്ന ശക്തമായ ആ ഒരു വികാരത്തോടെയുള്ള പ്രാർത്ഥന, അതാണ് കാരണീയമായിട്ടുള്ളത്. മറ്റൊന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവരായി നാം തീരണം. അപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ആ ഒരു താല്പര്യം നമുക്കുണ്ടാകുന്നത്. നാം ഇന്ന് മറ്റു പലതും അന്വേഷിച്ചു പോകുന്നവരാണ്. പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആ അനുഭവത്തിൽ എത്തിച്ചേരുകയും അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ രക്ഷ വളരെ ഇഷ്ടകാംക്ഷിക്കുവാൻ, അത് പ്രാപിക്കുവാൻ, അത് ആർജിക്കുവാൻ, ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കിടയായിത്തീരുകയും ചെയ്യും. അപ്പോഴാണ് നാം നാവിൽ നിന്ന് നിരന്തരമായ സ്തുതികളും അനവരതമായ സ്തോത്രങ്ങളും മഹത്വവും ദൈവത്തിന് കരയേറ്റുവാൻ നമുക്ക് ഇടയാകുന്നത്. ആ അനുഭവം നൽകുവാൻ തക്കുള്ള പ്രേരണ ഈ സങ്കീർത്തനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ദാവീദിനെ പോലെ കർത്താവേ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ. ഞങ്ങൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞങ്ങൾ മുട്ടിപ്പായി നിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നവരും അങ്ങനെ നിന്റെ കൃപയെ പ്രാപിച്ചുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന ആ അനുഭവത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ നിന്റെ രക്ഷയെ ഞങ്ങളെപ്പോഴും കാംക്ഷിക്കുന്നവരും രക്ഷയുടെ അനുഭവത്തിൽ നിലനിൽക്കുന്നവരുമായി തീർന്നുകൊണ്ട് നിരന്തരമായ സ്തുതികളും സ്തോത്രങ്ങളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആയത് ഞങ്ങൾ നിന്നെയും നിന്നെ അയച്ച പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവേ താമസിക്കരുതേ.